നമസ്കാരം. മലപ്പുറം പെരിന്തൽമണ്ണ പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി ചായ കുടിക്കാനിറങ്ങിയ യുവാക്കളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ചായ ഇട്ട് നൽകി കുടിപ്പിച്ചതിന് ശേഷം തിരിച്ചയച്ചൊരു വിഷയം വലിയ സാമൂഹിക വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. ചിലർ പറയുന്നുണ്ട്, ചില മാധ്യമ സ്ഥാപനങ്ങളിലിരുന്ന് ചിലർ പറയുന്നുണ്ട്, പോലീസിനോട് എന്തുകൊണ്ട് പറഞ്ഞില്ല, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ചായ കുടിക്കുമെന്നുള്ള ചോദ്യം ചോദിച്ചില്ല, ഇതൊക്കെ കഴിവുകേടാണ്, നിങ്ങൾ അവിടെയൊക്കെയാണ് പ്രതികരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്നവർ ഒരു കാര്യം അറിയുക, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ കോട്ടയം പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനെ സംഘടിതമായ ആക്രമണത്തിന് ശേഷം കൊല ചെയ്ത് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്ന ഒരു സംഭവം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ നാട്ടിലെ പോലീസ് നിഷ്ക്രിയമെന്നാണ് നിങ്ങൾ ഉന്നയിച്ച പദപ്രയോഗം, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവർ ഇടപെട്ടില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചു. അതിനും കുറച്ചു മുന്നേ പോത്തങ്കോടുണ്ടായ സംഘടിത ആക്രമണം, ഇതിനും പോലീസ് വേണ്ടത്ര ആക്ട് ചെയ്തില്ല. കൃത്യമായി ഗൂഢാലോചന നടത്തുന്നവർ അല്ലെങ്കിൽ ഇത്തരം സംഘടിതമായ ആക്രമണങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ച് ഒരു പരിശോധനയും നടത്താത്തതിന്റെ പേരിലാണ് ഈ വീഴ്ച സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ ഈ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പെരിന്തൽമണ്ണ പോലീസ് നൈറ്റ് പട്രോളിങ്ങിനിടയിൽ കണ്ടെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ രാത്രി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു സന്ദർഭം ഉണ്ടാകുകയാണ്. അവരോട് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ എന്നുള്ള നിലയ്ക്കല്ലാതെ ഇതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? ഇന്നത്തെ കാലഘട്ടമാണ് കോവിഡ് കാലഘട്ടത്തിൽ, ഇതിനാണ് അനാവശ്യമായി നിങ്ങൾ യാത്ര ചെയ്യുന്നത്, അത്തരം യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഈ നാട്ടിലുണ്ട്. അർദ്ധരാത്രി 1 മണിക്കൊക്കെ ഈ സംഘം ചേർന്ന് പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോകുന്നൊരു പ്രവണത, അതൊരു ശരിയായ പ്രവണതയാണോ? ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാമെങ്കിലും ഈ അവസരവാദപരമായി ഇത്തരം വാചകങ്ങൾ അടിക്കുന്നവരുടെ വായ് മൂടിക്കെട്ടാൻ പറ്റില്ല. പക്ഷേ ഒരാൾക്ക് യാത്ര ചെയ്യാനെല്ലാം അവസരമുണ്ട്. പക്ഷേ 1.5 മണിക്ക് അത്തരത്തിൽ ഒരു വലിയ ഗ്രൂപ്പിനെ കണ്ടപ്പോൾ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചായ ഇടിയിച്ച് കൊടുത്തതിന് ശേഷം അവരെ മടക്കി അയച്ച ഒരു പ്രവൃത്തി, അത് എന്താണ് ഈ സമൂഹത്തിന് നൽകുന്ന ഒരു തെറ്റായ സന്ദേശം? ഈ രാത്രി അസമയത്ത് കാണുന്നവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഈ കോട്ടയത്ത് ഈ അടുത്ത ദിവസങ്ങളിൽ പിങ്ക് പോലീസ് ഒരു ചെറുപ്പക്കാരനെയും ഒരു പെൺകുട്ടിയെയും കണ്ടപ്പോൾ എന്താ പേര് എന്ന് ചോദിച്ചപ്പോൾ വലിയ തോതിൽ വീഡിയോ എടുത്ത് അതിനെതിരെ സാമൂഹ്യ വിമർശനം ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ പോലീസ് എന്ന സംവിധാനം ഒരു കാര്യങ്ങളും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നിഷ്ക്രിയമാണ്, വേണ്ടത്ര രീതിയിൽ ഇടപെടുന്നില്ല, വലിയ വീഴ്ചയാണ്. ഈ ആക്ഷേപങ്ങൾ കൊണ്ട് ഇവരെ മൂടുക, അതായത് ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവരെ വിമർശിക്കുക. ഈ വിമർശനം ഉന്നയിച്ചവരാണ് ഈ അടുത്ത ദിവസം ആലപ്പുഴയിൽ ലോക്ക്ഡൌൺ ദിവസം യാത്ര ചെയ്ത ഒരു കുടുംബത്തെ പറഞ്ഞയിട്ടതുകൊണ്ട് ഒരു CI കടത്തിവിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ ഉയർത്തിവെട്ടിയ മാധ്യമങ്ങളാണ് ഇപ്പോ ഇതിനുവേണ്ടി മുറവിളി കൂട്ടുന്നത്. നിങ്ങൾ ഏത് പക്ഷത്താണ്? ശരിയുടെ പക്ഷത്താണ് അതോ അവസരവാദ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്? ഒരു കാര്യമുണ്ട്, പോലീസുകാർക്ക് വേണ്ടത്ര രീതിയിൽ ആക്റ്റീവായി ഇടപെടാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിൽ സംജാതമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ചോദിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. പോലീസ് എന്നാൽ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവരായിരിക്കണം. സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോലീസിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ കച്ചവടം നടത്താം. ഇപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് ആക്ഷൻ ഹീറോ ബിജു സിൻഡ്രോം എന്നൊരു അവസ്ഥയുണ്ട്. എന്ത് ആക്ഷൻ ഹീറോ ബിജു? ഇത്തരത്തിൽ 1.5 മണിക്കൊക്കെ ഇറങ്ങി എന്തെങ്കിലും അപകടം ഉണ്ടാകണം, എന്തെങ്കിലും അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം പോലീസിന്. ഇവരെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകണം, ഇവരുടെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ബാധ്യതയും പോലീസിന്റെ തലയിൽ വരും. അപ്പോൾ പറയും പോലീസ് കൃത്യമായി ഇടപെടുന്നില്ല, പട്രോളിംഗ് നടത്തുന്നില്ല, കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലെ സംഘടിച്ചു വന്ന വേറെ ഏതെങ്കിലും ടീംസ് എന്തെങ്കിലും ഒരു സംഭവം നടത്തുകയാണ്. ആ സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്? അപ്പോ നീളെ പോകാനും അനുവദിക്കില്ല, കുറുകെ പോകാനും അനുവദിക്കില്ല, എന്ത് ചെയ്താലും വിമർശനം. ഒരുപക്ഷെ പെരിന്തൽമണ്ണ പോലീസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. രാത്രിയൊക്കെ ഇങ്ങനെ സംഘം ചേർന്ന് പുറത്തിറങ്ങുന്നതിനേക്കാൾ കുറച്ച് ചായ ഇട്ട് കുടിക്കണമെങ്കിൽ സ്വന്തമായിട്ടിട്ട് കുടിക്കാനായിട്ടുള്ള നിർവാഹമില്ലാത്തവരാണോ? അവർ അവിടെ വിളിച്ചുകൊണ്ട് പോയി ഉപദ്രവിച്ചില്ല, തെറി വിളിച്ചില്ല, ഒരു ചായ ഇട്ട് കൊടുത്ത ആ SI എന്തോ മഹാ അപരാധം കാട്ടിയെന്നാണ്. ഇത്തരത്തിൽ തന്നെയാണ് ഇടപെടേണ്ടത്. എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ട് അവിടെ കയറി ആക്ട് ചെയ്തില്ല എന്ന് പറയുന്ന ഈ മാധ്യമങ്ങൾ, അവർ വിമർശിക്കുന്നവർ, അവരെ ഒന്നും മുഖവിലക്കെടുക്കേണ്ട കാലമല്ല. അവരിങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കും. അവസരവാദ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. അവസരവാദപരമായി എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഉടനടി മലക്കം പറയും. ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവർക്ക് ഒരു ബോധവും ഉണ്ടായില്ല. അതുകൊണ്ട് പോലീസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത്തരം വിമർശനങ്ങളെ മുഖവിലേക്ക് എടുക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ തന്നെയാണ് ഇടപെടേണ്ടത്. ഇത്തരത്തിൽ സംശയാസ്പദമായി കാണുന്നവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കേണ്ടതുണ്ട്. അവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇത്തരം മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തിരിച്ചയക്കുക. അവരെ വിഷമിപ്പിച്ചില്ല, വേദനിപ്പിച്ചില്ല, തെറി വിളിച്ചില്ല, അടിച്ചില്ല. അപ്പോ
അർദ്ധരാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല, സ്വന്തമായി വീട്ടിൽ പോയി എല്ലാവർക്കും കൂടെ ഒരു ചായ ഇട്ട് കുടിക്കാം എന്നൊരു സന്ദേശം കൊടുത്തത് വലിയ അപരാധമൊന്നുമല്ല. അതിനെ ആക്ഷൻ ഹീറോ ബിജു എന്ന് ചിലർ സംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ തന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളൂ.